it's a must do it. Driving in Himachal Pradesh, especially through these secluded villages, allengi athrayum popular allada salthodakke drive kiya, it is absolutely beautiful, amazing it is. ഇങ്ങനത്തെ ഒരു ലോങ് ഡ്രൈവും ഇങ്ങനത്തെ ഒരു സീനിക് വ്യൂ ഒക്കെ ഉള്ളപ്പോൾ കുടിക്കേണ്ട സാധനം എന്താ നിങ്ങൾ തന്നെ പറ. ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഫസ്റ്റ്ലി ഇവിടുത്തെ വ്യൂ കാണിക്കട്ടെ. ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് സിംലയിൽനിന്ന്. ആൻഡ് വി ആർ ഗോയിങ് ടു വൺ ഓഫ് ദ ലീസ്റ്റ് എക്സ്പ്ലോർഡ് പ്ലേസസ് ഇൻ ഹിമാചൽ പ്രദേശ്. ജിബി എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ വില്ലേജാണ്. അവിടെ കുറേ സംഭവങ്ങളുണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി അവിടെ ഒരു ജലോറി പാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി ചിലപ്പോൾ സ്നോ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവിടെ പോകുന്നത്. പ്ലസ് ഇറ്റ്സ് എ ഗുഡ് സ്റ്റോപ്പ് ഓവർ ബിറ്റ്വീൻ മണാലി ആൻഡ് സിംല. അപ്പോൾ നമ്മൾ ആദ്യമേ പോകുന്നത് ജിബി, അത് കഴിഞ്ഞിട്ട് മണാലി. അങ്ങനെ ഇനി യാത്രകൾ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഐ എം വെരി എക്സൈറ്റഡ്, കാരണം ജിബി വളരെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ലോക്കൽസ് പോലും അധികം അറിയാത്തൊരു സ്ഥലമാണ്. സോ നേച്ചർ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും അവിടെ ഉള്ളത്. അവിടെ ആക്ച്വലി ഞാൻ നോക്കിയപ്പോൾ ഒറ്റയൊരു ഹോട്ടൽ പോലും ഇല്ല. ഹോട്ടൽ പറഞ്ഞാൽ ഇങ്ങനെ താമസിക്കാൻ പറ്റിയ ഹോട്ടൽസ്, എല്ലാ ഹോം സ്റ്റേസും അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഗോയിങ് ടു ബി റിയലി ഒത്തൻറ്റിക്. എനിക്ക് ഉള്ളി ടെൻഷൻ. അവിടെ നമ്മുടെ ഒരു ഞങ്ങളൊരു ഫാം സ്റ്റേയാണ് എടുത്തിരിക്കുന്നത്. ഭയങ്കര ഒരു ഒത്തൻറ്റിക്, ഒരു എന്താ ഇവിടുത്തെ ഒരു ലോക്കൽ ആർക്കിടെക്ചറിൻ്റെ ഒക്കെ രീതിയിൽ വുഡൻ കോട്ടേജാണ് ഒരു ഫാം സ്റ്റേ. പക്ഷേ 200-250 മീറ്റർ കാർ പാർക്കിങ്ങിൽ നിന്ന് നടക്കാനുണ്ട്. അപ്പോൾ ഡാഡിക്കും പ്രിയക്കൊക്കെ പറ്റുമെന്നാണ് അറിയാണ്ട്, മലയാണോ തെന്നലുണ്ടോയെന്നൊക്കെ. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഡ്രൈവ് എൻജോയ് ചെയ്യാം. നമ്മുടെ കൂടെ നിങ്ങൾ ജിബിയിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മുടെ യാത്രയുടെ ഇടയിൽ കൂടെ പറയാം. ഓക്കെ, ആദ്യത്തെ അതിൻ്റെ മോർണിംഗ് എക്സസൈസ് കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണ്. ഇവിടെ ആളില്ലല്ലോ, എയർ ബി എൻ ബി അല്ലേ. അപ്പോൾ എല്ലാ പെട്ടി ഞാൻ തന്നെ എടുത്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് വർക്ക്ഔട്ട് റെഡി. ഒരു 20 മിനിറ്റ്സ് എടുത്ത് ഇതൊക്കെ ചെയ്യാൻ. നമ്മളെ വിട്ട് നേരെ ജിബിയിലേക്ക് പോവുകയാണ്. അവിടെ പോകുന്ന വഴിക്ക് അധികം നമ്മൾ കാണാത്തൊരു സാധനമാണ് ഈ യാക്ക്. കണ്ടോ, ഈ യാക്ക് എന്ന് പറഞ്ഞൊരു ആനിമലാണ്. ഇതിന്റെ വൂള് നമ്മൾ വൈഫാർ യാക്ക് എന്നൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഇതിന്റെ വൂളാണ് എടുക്കുന്നത് പൊതുവെ. അമ്മയെ 12 മണി ആയിട്ടുള്ളൂ, പക്ഷെ നമ്മൾ ലഞ്ചിന് നിർത്തിയ ഇവിടെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ് ഉണ്ട്. കാരണം ഇനി ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ അധികം റെസ്റ്റോറൻസും കാണില്ല. അപ്പോൾ വേഗം കഴിച്ചിട്ട് പോവാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഇൻറ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട്. സോ ജസ്റ്റ് ചപ്പാത്തിയും കടായി ചിക്കൻ അത്ര കഴിക്കുന്നുള്ളൂ എല്ലാവരും. എന്നിട്ട് വേഗം പോകുന്നതായിരിക്കും. നല്ല ഹോട്ടലാണ്, പക്ഷേ എവിടെ നോക്കിയാലും മലകളാണ്. ഹിമാചൽ പ്രദേശിൽ ഫുൾ മലകളാണ്. നമുക്ക് മൂന്നാറിൽ പോകുമ്പോൾ ഒരു സന്തോഷമില്ലേ, പക്ഷേ ഇവിടെ എവിടെ പോയാലും ആ ഒരു സന്തോഷം തന്നെയാണ് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കിഡിലും കടായി ചിക്കൻ. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ബ്രഞ്ചാണ്. അത് നല്ല കടായി ചിക്കനും നല്ല ബട്ടർ ചപ്പാത്തിയും. ഓ, തുടക്കം തന്നെ അടിപൊളി. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഹിമാചൽ പ്രദേശിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വില്ലേജസ് കാണുമേ. വളരെ സിമ്പിളാണ്. ഒരു ഷോപ്പ്, ഒരു ജനറൽ സ്റ്റോർ, ഒരു മെഡിസിൻ ഷോപ്പ്, ഒരു കാർ വർക്ക്ഷോപ്പ്, ഒരു 2 കിലോമീറ്റർ ഡ്രൈവ് ചെയ്താൽ വില്ലേജും കഴിയും. അതൊക്കെയാണ് ഒരു ചാം നമുക്ക് ഇങ്ങനത്തെ ഒരു റൂറൽ ഏരിയ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ. ഒരു കാർ വർക്ക്ഷോപ്പ്, ഒരു ഇലക്ട്രിക് ഷോപ്പ്, എല്ലാത്തിൻ്റെ ഓരോന്നോരോന്ന് കാണും. ടോട്ടലി എൻജോയിങ് ദ ഡ്രൈവ് കേട്ടോ ശരിക്കും. ബിക്കോസ് എവിടെ നോക്കിയാലും പോസ്റ്റ് കാർഡ് പെർഫെക്റ്റ് വ്യൂസ് ആണ്. നമുക്ക് മൗണ്ടൻസിൻ്റെ ഒക്കെ ഓരോ ആ മൗണ്ടൻസ് തന്നെ ലാൻഡ്സ്കേപ്പ് മാറിക്കൊണ്ടിരിക്കും ശരിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ട് ഓടിക്കാൻ പറ്റുന്നതും ഇതൊക്കെ കാണാൻ യാത്ര ചെയ്യുന്നതും ഒക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. കണ്ടോ, പെട്ടെന്ന് ഇത് ലാൻഡ്സ്കേപ്പ് മാറി, ഇവിടെ ഫുൾ മരമായി. അപ്പം അങ്ങനെയാണ്, എപ്പോഴും ലാൻഡ്സ്കേപ്പ്സ് മാറിക്കൊണ്ടിരിക്കും. ജസ്റ്റ് ഹൗ അമേസിംഗ് ഇസ് ദിസ് ഗൈസ്. നമുക്ക് ഈ സൈഡിൽ ഫുൾ പാറ ഇട്ട ചെറിയ റോഡാണ്. ഈ സൈഡിൽ നദി, ദേ ഒഴുകുന്ന നദി, അല്ലൊരു ചെറിയൊരു പഴയ ഇരുമ്പിൻ്റെ ബ്രിഡ്ജ്. ഇതൊക്കെയല്ല ട്രാവലിംഗ് എക്സ്പീരിയൻസ്. വാട്ട് എ സീനിക് ഡ്രൈവ്. റോഡ് കുറച്ച് മോശമാണെങ്കിലും ഈ
സൂസൈഡിൽ പാറയും ഈ ഒരു പഴയൊരു പാലവും ചെറിയൊരു വില്ലേജും അടിയിൽ നല്ല ഒഴുക്കമുള്ള ഒരു റിവറും നല്ല രസമല്ലേ അടി. NH5 എന്ന് പറഞ്ഞ റോഡ് നാഷണൽ ഹൈവേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇസ് അൺബിലീവബിൾ, ഇറ്റ്സ് വൈഡ്, ഇറ്റ് ഇസ് ക്ലീൻ, ഇറ്റ് ഇസ് സ്മൂത്ത്. ഡ്രൈവിംഗ് ഇസ് എ ഡിലൈറ്റ്, അബ്സല്യൂട്ട് ഡിലൈറ്റ്. ഇത് ആക്ച്വലി ഒരുപാട് ആർമി മൂവ്മെന്റ് ഉള്ള ഒരു ഹൈവേ ആണ് പറയുന്നത്. സോ അതുകൊണ്ടായിരിക്കും ഇത്രയും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റോഡ് ഹെവി ലോഡ് വണ്ടികൾ പോകുന്നത്, എസ്പെഷ്യലി ഫ്യൂവൽ ട്രക്സും അങ്ങനത്തെ കുറേ സംഭവം. സോ റോഡ്സ് ആർ ഗുഡ് ആൻഡ് സീനറി ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. വേഗം ഞാൻ ഇറങ്ങി ഒരു സീനറി കണ്ടപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. വെള്ളച്ചാട്ടം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് കണ്ടാൽ മലയുടെ ഉള്ളിൽ കൂടിയാണ് വെള്ളച്ചാട്ടം വരുന്നത്. അത് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. റോഡ് വളരെ ചെറുതാണ്, അപ്പോൾ വണ്ടി വേഗം മാറ്റണം. ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതാണ് ഇങ്ങനെ ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ പോയുള്ള കുഴപ്പം. ഇത് കണ്ടോ, ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വേറെ വണ്ടിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഡ്രൈവിംഗ് എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ട്, കാരണം നമ്മൾ ഇങ്ങനത്തെ ഏരിയയിൽ ഡ്രൈവ് ചെയ്തിട്ടില്ലല്ലോ. നോക്കാം, ഇങ്ങനെ നിർത്താതിരിക്കും. ഞങ്ങൾ ഓൾറെഡി എത്താൻ ലേറ്റ് ആയി, പക്ഷെ ഇങ്ങനത്തെ ഒക്കെ സ്ഥലം, ജസ്റ്റ് ഈ ഒരു വാലി കൂടിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. റോഡൊന്നും ഇല്ല. ഇനി നമ്മൾ എത്താൻ ഒരു 1.5 hours കൂടി എടുക്കും. പക്ഷെ ഇറ്റ് ഇസ് ടോട്ടലി ഐസൊലേറ്റഡ്. ലുക്ക് അറ്റ് ദ ഫ്ലോയിങ് സ്ട്രീം, ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഓഫ് ദിസ് പ്ലേസ്. എങ്ങനെ നിർത്താതിരിക്കും, ഫീലിംഗ് സോ റിലാക്സ്. ഇത്ര നേരം ഡ്രൈവ് ചെയ്യുന്ന, എന്നാലും നോട്ട് ടയർഡ് അറ്റ് ഓൾ. ദിസ് അൺബിലീവബിൾ. ഇറ്റ്സ് എ മസ്റ്റ് ഡു ഇറ്റ്, ഡ്രൈവിംഗ് ഇൻ ഹിമാചൽ പ്രദേശ്, എസ്പെഷ്യലി ത്രൂ ദീസ് സെക്ലൂഡഡ് വില്ലേജസ്, അല്ലെങ്കിൽ അത്രയും പോപ്പുലർ അല്ലാത്ത സ്ഥലത്തൂടെ ഒക്കെ ഡ്രൈവ് ചെയ്യുക. ഇറ്റ് ഇസ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ, അമേസിംഗ് ഇറ്റ് ഇസ്. ഇപ്പൊ വീണ്ടും ലാൻഡ്സ്കേപ്പ് മാറി, വീണ്ടും ഫൈൻ ഫോറസ്റ്റിലേക്ക് ആയി. മൗണ്ടൻസ്, റിവേഴ്സ്, വാലീസ്, ഇനിയിപ്പോ വീണ്ടും ഫോറസ്റ്റിലേക്ക്. അതാ പറയാം, എവർ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്സ്, എവർ ചേഞ്ചിങ്. എത്ര നേരം ഡ്രൈവ് ചെയ്താലും ബോറടിക്കില്ല. ഇതും മറ്റേ പൈൻ ട്രീസ് ആണ്, വീണ്ടും പൈൻ ട്രീസിലേക്ക് എത്തി നമ്മൾ, പൈൻ ട്രീ ഫോറസ്റ്റ്. പക്ഷെ അതിൽ തന്നെ ഇറ്റ്സ് എ മാജിക്, അല്ലെങ്കിൽ ഇതിന്റെ നേച്ചറിന്റെ കളർ ബുക്ക് എന്ന് വേണമെങ്കിൽ പറയണ്ട. ഒരു ചിലത് ഗ്രീന്, ആ സമയത്ത് ചിലത് വാടി ഒരു റെഡിഷായി നിൽക്കുന്നുണ്ട്. അപ്പൊ അതാണ് ശരിക്കും നേച്ചേഴ്സ് കളറിംഗ് ബുക്കാണ് ഇതൊക്കെ, അല്ലെങ്കിൽ നേച്ചേഴ്സ് പെയിന്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പൈൻ കോൺസ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് പൈൻസ് ആണ്. ഇവിടെ ചെറിയ ചായക്കട ഉണ്ട്, അപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ട് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആ കൂടെ 3-4 കടകൾ, എന്തൊരു രസമാണ്. സോ പീസ്ഫുൾ, സോ കാം. ഞാൻ ചായ കുടിക്കില്ലെങ്കിൽ ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും കുടിക്കാം. വേദുവിന് ബൺ വാങ്ങാം കുറച്ച്. നമുക്ക് എന്തായാലും അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കാണില്ല, അപ്പോൾ കുറച്ച് ബണ്ണും ബിസ്ക്കറ്റ്സ് ഒക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്തേക്കാം. ഇത് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഇത് കേബിളിൻ്റെ ആണ് ടേബിളായിട്ട് വെച്ചിരിക്കുന്നത്. അടി കേബിളിൻ്റെ റോള്. ആ ഇത് ബൺ പോലെ ഉണ്ട്, പക്ഷെ ഇവര് പറയുന്നത് ഇത് ദേസി ബട്ടൂറ അങ്ങനെ എന്തോ പറയുന്നത്. ചൂട് ചായയുടെ കൂടെ കഴിക്കാനാന്ന്. നോക്കട്ടെ എന്താ സംഭവം എന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. മൈദയാണ്, പക്ഷെ തണുത്ത ബ്രെഡ് ആണെങ്കിലും സെസ്മിയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട്. നല്ല ഫ്രഷ്ലി ബേക്ക്ഡ് ആണ്, അത് ഉറപ്പാണ്. പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഈ സാധനം കഴിക്കാതെ പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട് വിവരമുള്ളവർ. അതുകൊണ്ട് ഇതൊരെണ്ണം കഴിക്കട്ടെ, നമ്മുടെ ക്രീം റോൾ. ഡാഡിക്ക് വേണ്ടല്ലോ മധുര. ഇതൊക്കെ കുറച്ച് ശരിക്കും ഒരു അഡ്വഞ്ചേഴ്സ് ആണ്. റോഡില്ല, വേറെ വണ്ടിയില്ല, നമ്മുടെ ജിബി എത്താറായി. പക്ഷെ ദിസ് ഈസ് ഓൾസോ സോ മച്ച് ഓഫ് ഫൺ. ശരിക്കും ഒരു 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 ഓഫ് റോഡിങ് അഡ്വഞ്ചർ പോലെയാണ് ഇപ്പോൾ. ജിബിയില് പക്ഷെ ഈ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, കണ്ട നേരെ. നിങ്ങൾ തന്നെ നോക്കാം വ്യൂ, എത്ര ഡ്രൈവ് ചെയ്തിട്ടും ഐ ഫീലിംഗ് സോ ഫ്രഷ്. ഐ വോണ്ട് കീപ് ഓൺ ഡ്രൈവിംഗ്, ഇറ്റ്സ് ദാറ്റ് ബ്യൂട്ടിഫുൾ. എന്തായാലും വേഗം അവിടെ എത്തണം, കാരണം ആ സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും, നമ്മുടെ താമസ സ്ഥലം. ആൻഡ് വ്യൂ ഇസ് ഔട്ട് സ്റ്റാൻഡിങ്. അത് ഇവിടെ നിന്നാണെങ്കിലും ഈ ഒരു സൈഡിൽ നിന്നാണെങ്കിലും. ഡാഡി ആ ഗ്ലാസ് എന്താ തിക്ക്, നമുക്ക് എന്തൊരു ഭംഗിയാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ്, ഗൈസ്. ദിസ് place is amazing. I'm just in love with Jibby. Jibby ethiyade ullu. I loved the drive. Ippa angle nammala home scene oru just oru 1 km dooriyana avarinna helicopter vlog edu. Avadu oru cafe il just edho random cafe il coffee kudikka irangiyada. De Priya avade undu. Idu ningal Priyane vlog kaanathathu adu verangi pinna parayam. Okay, idu kanda cafe nomads nu kanna peru avarinna helicopter vlog edu. Just see the view from here. Just see how beautiful it is. ഇത് കണ്ടോ, മുകളിലേക്ക് കയറി പോകാനുള്ളത് ഇതിൽ കൂടെയാണ്. അപ്പൊ കുറച്ച് അത്ലറ്റിക് ഒക്കെ ആയിരിക്കണം. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്, വാവ് വേദു. അത് വാവ് എന്ന് പറ വേദു, വാവ് എന്ന് പറ വ്യൂ കണ്ടിട്ട്. ആ അങ്ങനെ എനർജി പറയണം. സ്നേഹം, ഭയങ്കര സ്നേഹം, ഭയങ്കര സ്നേഹം. നോക്ക് ഡാഡി, അതെ ഹോം സ്റ്റേ ആന്ന് തോന്നുന്നു ആ മഞ്ഞ ഡോം.
അത് റിവറിന്റെ തൊട്ട് സൈഡിൽ. And just see ഇവിടെ മൊത്തം ഇവിടുത്തെ വ്യൂ. How will you not fall in love with this place? It is stunning. It's absolutely stunning. ആ വേദു ഹെലികോപ്റ്റർ വ്ളോഗ് ചെയ്തു. ഞാൻ വേദുവിന്റെ സ്കൂളിലൊന്നും അയക്കുന്നില്ല കേട്ടോ, വേദു വ്ലോഗിയാണ്. വേദു ഞാൻ വ്ളോഗിംഗ് സ്കൂളിലേക്ക് അയക്കാൻ പോവാ. സിംഗപ്പൂർ ഉണ്ട് വ്ളോഗിംഗ് സ്കൂൾ. എല്ലാരുടെ ഔട്ട് ഓഫ് ഫോക്കസ് ആണെന്നൊക്കെ ഉള്ളു, പക്ഷെ അറിയാവന് ക്യാമറ ഓൺ ചെയ്ത് വ്ളോഗ് ചെയ്യണം, എല്ലാത്തിനെ ക്ലോസ്അപ്പ് എടുക്കണം, ചെയറിന്റെ ക്ലോസ്അപ്പ് എടുക്കണം, വ്യൂ എടുക്കണം. വേദു 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 സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി ബൈ. ഓ ഓ അത് ഭയങ്കര ആംഗിൾ ആണല്ലോ. ഓ ഓ അങ്ങനെയൊക്കെ നിന്നാണ് അമ്മോൻ എടുക്കുന്നത്. ഓ ചാടിയൊക്കെ എടുക്കോ. ഓ ഇങ്ങനത്തെ ഒരു ലോങ് ഡ്രൈവും ഇങ്ങനത്തെ ഒരു സീനിക് വ്യൂ ഒക്കെ ഉള്ളപ്പോ കുടിക്കേണ്ട സാധനം എന്താ നിങ്ങൾ തന്നെ പറ. ഇത് ഞാൻ കുടിക്കുന്ന സാധനമാണ്, കോഫി അല്ല എന്തായാലും. ഐ ലവ് ജിബി, ഐ ലവ് ജിബി, ഐ ലവ് ജിബി, ഐ ലവ് ജിബി. അതിൻ്റെ ഒക്കെ കൂടെ ബെസ്റ്റ് കോംപ്ലിമെന്റ്, ഏറ്റവും ഹെൽത്തിയും ഏറ്റവും ബെസ്റ്റ് ഫോർ വാം വെദർ ചീസ് ഓംലെറ്റ്. ബൈ ഒന്നും പറയാറായിട്ടില്ല. പിന്നെ നല്ല ചീസ് ഓംലെറ്റ്. ഓ തണുപ്പത്തുണ്ടല്ലോ, അതേ കണ്ട ചീസ് പുള്ളൊക്കെ കണ്ട. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഒരു ബന്ധമില്ലാത്ത പോലെ ഒരു മിനിറ്റ് ഒന്നും കൂടെ പറയാം. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഈ വീഡിയോ എഡിറ്റ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയോ, ഇന്നലെ ഞങ്ങൾ ഇവിടെ ഒരു 6 മണിക്ക് എത്തി. ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ട്രാവലിൻ്റെ ഇടയിലെ പ്രശ്നങ്ങൾ വി ആൻറ്റിസിപ്പേറ്റുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ്ലി നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത സ്ഥലം സോ ബ്യൂട്ടിഫുൾ റിവർ സൈഡ് പ്ലേസ്, പക്ഷേ ജിബിയാണ്. യു നോ ദസ് നോട്ട് എ സിംഗിൾ ഗുഡ് ഹോട്ടൽ. എല്ലാ ഹോം സ്റ്റേസും മാക്സിമം എനിക്ക് ഒന്നോ രണ്ടോ ഹോട്ടൽസ് ഉണ്ട്. വൺ ഇസ് റിയലി ഗുഡ്, അത് ഭയങ്കര എക്സ്പെൻസീവ്, അറൌണ്ട് 10,000 rupees ആണ് പെർ ഡേ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ആദ്യമേ ബുക്ക് ചെയ്ത ഹോം സ്റ്റേ 250 meters ട്രെക്ക് ഉണ്ടെന്ന് അറിയായിരുന്നു. പക്ഷേ ദാറ്റ് വാസ് എനിക്ക് പോലും ചെയ്യാൻ പേടിയായിരുന്നു, അത്രയൊരു സ്റ്റീപ്പ് ട്രക്കായിരുന്നു. പകുതി വഴി പോയി തിരിച്ചു വന്നു, അപ്പോഴേക്ക് 7 മണിയായി. പിന്നെ നമുക്ക് റീഫണ്ടൊക്കെ കിട്ടാൻ പാടാണ് ഈ എയർ ബി എൻ ബി വഴി ബുക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ ആ ഹോസ്റ്റിന് തന്നെ വേറെ സ്ഥലത്ത് വന്നു. അവിടെ വന്ന് താമസിച്ചപ്പോൾ എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ, മേളിൽ ഇപ്പം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന പോലെ തന്നെ ആറ്റിക് എന്ന് പോലത്തെ, ആറ്റിക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ വീട്ടൊക്കെ തട്ടുമേള് പോലെ. അങ്ങനത്തെ സ്ഥലത്ത് താമസിക്കുമ്പോൾ വേദന കുറച്ച് ഡേഞ്ചറസ് ആണ്. പക്ഷേ ഒറ്റ റൂമേ ഉള്ളു, പ്ലസ് അവിടെ മേളിൽ ഹീറ്ററും ഇല്ലായിരുന്നു. സോ ഇറ്റ് വാസ് വെരി കോൾഡ്, അറൌണ്ട് 10-9 degrees ഒക്കെ ആകുമ്പോൾ ഭയങ്കര പാടായിരുന്നു. സോ അതൊക്കെ കൊണ്ട് ഇന്നലത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും മൂഡ് ഓഫ് ആയിരുന്നു, കഷ്ടപ്പാടായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, ഡാഡിക്ക് പാടായിരുന്നു, ഹീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട്. സോ അതുകൊണ്ട് ഇന്നലത്തെ ഒന്നും എടുത്തില്ല. പക്ഷേ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വില്ലേജിൽ കൂടെയൊക്കെ നടന്നു. നമ്മളല്ലേ പോസിറ്റീവ് തിങ്കിങ് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരുന്നു കഴിഞ്ഞാൽ അല്ല ശരിയാവുന്നത്. അടുത്ത് തന്നെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ഇപ്പോൾ റൂം ടൂർ ഒക്കെ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇന്നലെ താമസിച്ച സ്ഥലം അവിടെ നിന്ന് ഒരു 10-50 meters നടക്കുമ്പോൾ തന്നെ ഒരു കിഡിലൻ ഹോം സ്റ്റേ വന്നു. അവരോട് അങ്കിളോടെ അവിടെ താമസിക്കുന്ന ഓണർ അങ്കിളോടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വന്നപ്പോൾ എനിക്ക് ഭയങ്കര റേറ്റ് പറഞ്ഞു തന്നു. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ഞങ്ങളുടെ റൂം 2500 ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഡാഡിയുടെയും 2000 ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓക്കെ, നല്ല കിഡിലൻ റൂം, കിഡിലൻ വ്യൂ, പ്ലസ് എനിക്ക് ആ പഴയ എയർ ബി എൻ ബിയുടെ 2-3 ദിവസമാണ് നമ്മൾ ജിബിലുള്ളത്, 2 ദിവസത്തെ റീഫണ്ടും കിട്ടി. സോ എവറിത്തിങ് ended really well. അതാണ്, ഞാൻ എല്ലാം ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചാണ്, പൈസ തിരിച്ച് കിട്ടില്ല, വേറെ ഹോട്ടൽ കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ എവറിത്തിങ് ഹാപ്പൻ സോ ഈസിലി, ദാറ്റ്സ് വാട്ട് യു സ്റ്റാർട്ട് തിങ്കിങ് പോസിറ്റീവ്, അല്ലെങ്കിൽ യു സ്റ്റാർട്ട് ബീങ് ഹാപ്പി, നമുക്ക് ചുറ്റുമുള്ള എല്ലാം അതുപോലെ തന്നെ സംഭവിക്കും. നമ്മൾ കുശുമ്പ്, അസൂയ, ജലസി, നെഗറ്റിവിറ്റി, ദേഷ്യം, അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മുടെ അല്ലെങ്കിൽ അകത്ത് ഇമോഷൻസ് അതാണെങ്കിൽ വി ആർ ആക്ച്വലി കണക്റ്റഡ് ടു ദ യൂണിവേഴ്സ്. ഇതൊക്കെ ഒരുപാട് റിസർച്ചും വായിച്ച് അറിഞ്ഞാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഫീലിംഗ് എന്തോ അത് തന്നെയാണ് നമുക്കും തിരിച്ച് കിട്ടാൻ പോകുന്നത്. സോ അതാണ് ബേസിക്കലി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പ്രിയാസ് റൂം ടൂർ കഴിയാം, എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. നാളെ തൊട്ട് നമ്മൾ ജിബി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതായിരിക്കും. ഓക്കെ, ഐ ലവ് ദിസ് പ്ലേസ്, ഐ എം സോ ഹാപ്പി, സോ ഹാപ്പി, സോ ഹാപ്പി. ഐ തോട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി ഹൊറബിൾ, പക്ഷേ എവറിത്തിങ് ടേൺഡ് ഔട്ട് റിയലി വെൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രിയാസ് റൂം ടൂർ കാണാം. പ്രിയ ഇസ് ഓൾസോ വെരി ഹാപ്പി. അതിൻ്റെ ഇടയ്ക്ക് പ്രിയയ്ക്ക് ഭയങ്കര ട്രാവൽ സിക്നസ് ഒക്കെ വന്നു, വോമിറ്റിംഗ് ആയിരുന്നു. ഓക്കെ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇന്നലെ നിങ്ങൾക്ക് വീഡിയോ ഞങ്ങൾ ആ ഒരു ഫുൾ കംപ്ലീഷൻ ഇല്ലാത്ത ഇന്നത്തോടെ കൂടെ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിയാസ് റൂം ടൂർ തുടങ്ങാം. വെൽക്കം ടു ജിബി ഹോം സ്റ്റേ. നമ്മളിപ്പോൾ ജിബിയിലാണ്. ഇനി പ്രിയാസ് റൂം ടൂർ കാണാം. കം, എനിക്ക് ഭയങ്കര
ഇഷ്ടായി റൂം. ഞാൻ ഇന്നലത്തെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞു ഓൾറെഡി. ഒന്നും പറയണ്ട, എന്റെ ഹെൽത്തും വല്ലാതെയായി. പക്ഷെ ഇന്ന് ഞാൻ ഹാപ്പിയായി, നല്ല റൂം കിട്ടി, നല്ല ഭംഗിയുള്ള റൂമാണ്. ആദ്യം തന്നെ ഫ്ലോർ നോക്കി, ഇവിടെ തണുപ്പുള്ള കൊണ്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ വുഡൻ ഇതാ കൊടുത്തിരിക്കുന്നത്. പാനലൊക്കെ കൊണ്ടോ ഇവിടെ ആദ്യം കംഫിയായ ബെഡുണ്ട്, നല്ല ക്വാളിറ്റി. എനിക്ക് എന്റെ ഫാബ്രിക്കും ഇഷ്ടമായി, നല്ല ഭംഗിയില്ലേ. ഇനി മെയിൻ വ്യൂ കണ്ടോ, ഇത് ആരുടെയാണെന്നറിയാലോ, നിങ്ങൾക്ക് കാണുമ്പോ തന്നെ പറയണ്ടല്ലോ. നല്ലൊരു രാജസ്ഥാനിലേക്ക് പോയ ഹിമാചലിൽ കുറെ പേര് ഇങ്ങനത്തെ കളർ ഡ്രസ് ഇടുന്നത് ഞാൻ കണ്ടു. ഇവിടുത്തെ ഔട്ട്ഫിറ്റ് എന്താണെന്ന് അറിയില്ല. നമ്മൾ ഷിംലയിൽ ഇട്ടില്ലേ, അതിനാണ് നമ്മൾ ഇവിടെ വരുന്നത് തന്നെ. അവിടെ കണ്ടോ വെള്ളം, താഴെ രണ്ടുപേരും ഇരിക്കുന്ന കണ്ടാ. ഡാഡി വേദു ഇരിക്കണോ മെയിൻ വ്യൂ ഉള്ള ഏരിയ കാണിക്ക്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇനി ഇവിടെ കണ്ട കെറ്റിലും എല്ലാ സൗകര്യവും ഉണ്ട്, അതൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഇന്നലെ പോയ സ്ഥലത്ത്. അവിടെ മിറർ ഉണ്ട്, എക്സൈറ്റ്മെന്റിൽ കാണിക്കാത്തതാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം ആണ്. ഇനി നമ്മുടെ മെയിൻ വ്യൂ, ഐ ജസ്റ്റ് ലവ് ദിസ്. ഇതിനുവേണ്ടി മാത്രം ജിബി വരാം, ബീങ് സോ ക്ലോസ് വിത്ത് നേച്ചർ. നത്തിങ് എൽസ്, നോ വേറെ അധികം ബിൽഡിങ്സോ നോയിസോ ട്രാഫിക്കോ പൊല്യൂഷനോ ഒന്നും ഇല്ല അല്ലേ. ഇവിടെ ആക്ച്വലി ടെന്റ് ഏരിയ ആണ്, ഇവിടെ ബോൺഫയറും ക്യാമ്പും അല്ല മറ്റേ ബാബക്യൂ ഒക്കെ ചെയ്യും. ഇതല്ലാതെ പ്രിയ അകത്തൊരു മെയിൻ ഏരിയ കാണിക്കാൻ മറന്നുപോയി, പ്രിയ കണ്ടിട്ടില്ല അത്. ആറ്റിക് എന്ന് പറയും, നമ്മുടെ പഴയ വീട്ടിലൊക്കെ തട്ടുമ്പേള, അമേരിക്കയിലൊക്കെ ഭയങ്കര പോപ്പുലർ ആണ്. അപ്പൊ കേറിക്കോ തട്ടുമ്പേലേക്ക്. കണ്ട ഫുൾ കാർപെറ്റഡ് ചെറിയ ജനല്, കുറച്ച് കേർമ മാത്രം. എന്ത് രസം അല്ലേ, ബ്യൂട്ടിഫുൾ. ചെറിയ രണ്ട് വിൻഡോസ്, അത് സൺലൈറ്റ് നേരെ രാവിലെ മുഖത്തടിക്കുക, അതിനാണ് അവർ അവിടെ വെച്ചിരിക്കുന്നത്. അവിടെയും വ്യൂ ഉണ്ട്, ടൂ ബ്യൂട്ടിഫുൾ. ഇന്നലത്തെ എല്ലാ വിഷമവും പോയില്ലേ. ഇത് ഇന്നലെ നമ്മൾ താമസിച്ച ആ കോട്ടേജ് ആണ്, ആ ഗ്രീൻ. പക്ഷേ ദിസ് ഈസ് സോ ഗുഡ് ആൻഡ് ഇറ്റ്സ് വാം ഓൾസോ ഹിയർ, ഫുൾ വുഡ് ആയതുകൊണ്ട്. അപ്പൊ ഹാപ്പി, വെരി ഹാപ്പി. അപ്പൊ നമുക്ക് കുറച്ചേരം റൂം ഒക്കെ എൻജോയ് ചെയ്തിട്ട് ബാക്കി പരിപാടികളിലേക്ക് കറക്കാം, എക്സ്പ്ലോറിംഗ് ജിബി. ക്ലോസ് ചെയ്യാനും പറ്റും, ആ ഇത് നല്ലതാണല്ലോ. അപ്പൊ വേദു സേഫ് ആയിരിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഒരു റൂം എടുത്താൽ മതിയായിരുന്നു ശരിക്കും അല്ലേ. കുഴപ്പമില്ല, ഡാഡിയുടെ സെയിം ആണ്, പക്ഷെ ഈ ആറ്റിക് ഏരിയയിലാന്നേ ഉള്ളൂ. ബാംബൂന്റെ ഒക്കെ ലൈറ്റ്സും ഷോ ഭയങ്കര ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് സീ ദിസ്, നല്ല ബെഡ്. അപ്പൊ ഓക്കെ, അതെ നമുക്ക് പോയി ലഞ്ച് ഒക്കെ കഴിക്കാം. ഓക്കെ, നമുക്ക് ജിബി എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഈ ജിബി ജിബി എന്ന് പറയുമ്പോ നമ്മുടെ പണ്ടത്തെ ഡ്രൈവറിന്റെ പേരാണ്, അവരെ ഓർമ്മ വരുന്നു. ഹായ് വേദു, ഹായ് ഹായ് വേദു. ഔട്ട്ഡോർ ഒക്കെ എൻജോയ് ചെയ്യാ. ഡാഡിയുടെ റൂം കാണിക്കണ്ടേ, ഞാൻ താഴെ വരാം. ഇതപ്പോ ലഞ്ച് വന്നിട്ടുണ്ട്, ആവാൻ കുറച്ച് സമയം. അപ്പൊ ജസ്റ്റ് ഞാൻ ഏരിയ കാണിക്കാൻ വന്നതാണ്. നമ്മുടെ ഹോട്ടലിന്റെ ബാക്കിലാണ് ഹോം സ്റ്റേ, ഇതാണ് ജിബി മാർക്കറ്റ്. സോ എക്സാക്ട്ലി ആണ് ജിബി മാർക്കറ്റ്, വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഡ്രസ്സ് വുള്ളൻ ഇല്ലെങ്കിൽ വുള്ളൻ കിട്ടും. ഇവിടെ ഒരു നല്ല ജനറൽ സ്റ്റോർ ഉണ്ട്, ഇസ്രേലി റെസ്റ്റോറൻസ്, കുറച്ച് നല്ല റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ട്, ഫ്രൂട്ട് സ്റ്റാൾ ഉണ്ട്. സോ എക്സ്ട്രീംലി കൺവീനിയൻറ്റ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം ഒന്നുമില്ല. സോ ദിസ് ദ ജിബി മാർക്കറ്റ് ആൻഡ് ദിസ് പ്ലേസ് ഇസ് ഇൻ ജിബി മാർക്കറ്റ്. ഫുഡുണ്ട്, കഫേ ഉണ്ട്, നമ്മുടെ കാറ് വളരെ അഴുക്കായി കിടക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ഒരു ഹോം സ്റ്റേ, ഭയങ്കര ഇഷ്ടം. ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനത്തെ ഒരു ഗ്രാമത്തിൽ അധികം തിരക്കില്ലാത്തൊരു ടൂറിസ്റ്റ് വരാത്തൊരു സ്ഥലത്ത് ഇത്രയും നല്ല ഹോം സ്റ്റേ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിയലി ഗുഡ് റേറ്റ്സ് ഓൾസോ.
അവര് ശരിക്കും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലവേഴ്സ് ഭയങ്കര കോമൺ ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. എല്ലായിടത്തും ചെടിച്ചട്ടിയൊക്കെ വെച്ചത് നമ്മുടെ ലോബി കോറിഡോറിൽ വെച്ചിരിക്കുന്നു. എവിടെ നോക്കിയാലും ഫ്ലവേഴ്സ്. അതാണ് കഫേ. കഫേ ഒക്കെ നാളത്തെ നിങ്ങളുടെ വ്ളോഗിൽ കാണാം, നാളത്തെ ഞങ്ങളുടെ വ്ളോഗിൽ കാണാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കഫേ. ഓഫ്, വി ആർ സോ ലക്കി. അല്ലെങ്കിൽ നമ്മുടെ ട്രിപ്പിന് ഒരു 3 ദിവസം വളരെ മോശമായി പോയതിന്, എസ്പെഷ്യലി പ്രിയയും ഡാഡിയും വേദമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു നല്ല ഒരു ഹീറ്റിങ്ങും ക്ലീനിനെസ് ഒന്നും ഇല്ലാത്ത സ്ഥലം കിട്ടിയാൽ ഇനി നമുക്ക് എനിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവർക്ക് റിസ്ക്കാണ്, എസ്പെഷ്യലി പ്രിയ വയ്യാതൊക്കെ. എന്തായാലും എല്ലാം നന്നായി അവസാനിച്ചു. ദാറ്റ്സ് എ ബെസ്റ്റ് പാർട്ട്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇത് കണ്ട എന്ത് രസമാണ് നോക്ക്. ഇവൻ അവരുടെ കീച്ചയും കണ്ട, വെറും ഒരു തടിയുടെ പീസ്, അതിൽ വേറെ ഒരു ഒരു വെറൈറ്റി. എല്ലാത്തിലും നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ്. ആരെങ്കിലും ആലോചിച്ചോ, ഒരു നേച്ചറിനെയും ഇവരുടെ ഒരു ഹോട്ടലിൻ്റെ ടീമിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് കീച്ചെയിൻ ഇസ് ഓൾസോ മെയ്ഡ് ഓഫ് വുഡ്. ഡാഡി, ഞാൻ പറയേ, ഇന്നലത്തെ നമ്മൾ വൈകുന്നേരം തൊട്ട് വീഡിയോ എടുത്തില്ലല്ലോ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയരുത്. ഇന്നലെ പ്രിയ വയ്യാതായി. അവിടുത്തെ നമ്മുടെ ആരും പോയ നടത്തം എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഭയങ്കര. അതാണ് റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം. അത് ശരിക്കും സ്റ്റെപ്സും ഇല്ല, റോഡും ഇല്ല, ഒന്നും ഇല്ല. അത് ഉരുണ്ട ഉരുണ്ട കല്ലാണ്. ഏതെങ്കിലും കല്ലിൽ ചവിട്ടി അത് ഉരുണ്ടു പോയാൽ വീഴുന്നത് കിട്ടില്ല, തിരിച്ചു കിട്ടില്ല. ഏറ്റവും താഴെ ഭൂമിയുടെ അടിയിലേക്കാണ് വീഴുന്നത്. ഭയങ്കര. ഒരാൾ പിടിച്ചോണ്ടാ പോയത് ഓരോരുത്തരും, പക്ഷെ എന്നിട്ടും പറ്റിയില്ല. അതിന് പിന്നെ രണ്ടാമത് നമ്മൾ വന്ന അടുത്തും ഹീറ്ററും സൗകര്യം ഒന്നും കുറവായിരുന്നു. പക്ഷെ എന്തായാലും അവസാനം എല്ലാം നല്ല അവസാനിച്ചു. എങ്ങനെ കഴിച്ചു കൂട്ടി? പക്ഷെ ഭാഗ്യം നമുക്ക് ഇത്രയും നല്ല സ്ഥലം കിട്ടും എന്ന് വിചാരിച്ചോ? അല്ല, ഇങ്ങനത്തെ ഒരു ഗ്രാമത്തില് അടിപൊളി നല്ല സ്ഥലം. അതുമാത്രമല്ല, ഇവിടെ നമുക്ക് കഫേ ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. അതുകൊണ്ട് എല്ലാം നമ്മൾ കഷ്ടപ്പെട്ടാൽ അവസാനം അടിപൊളിയായി. അതാണ് നമ്മുടെ ഒരു പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് അല്ലേ. നമ്മൾ അതിനെ കുറിച്ച് ദൈവാനുഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടി പോയല്ലേ. അത് ഇവിടെ കുറച്ച് നല്ല സ്ഥലങ്ങളേ ഉള്ളൂ, ഓൾറെഡി എല്ലാം ബുക്ക്ഡ് ആണ്. ഇവിടെ ഭാഗ്യത്തിൽ കറക്റ്റ് 2 റൂമേ ഉള്ളൂ, അത് നമുക്ക് വേണ്ടി ഇട്ട പോലെയായി. എന്നാലും ഹാപ്പി ആണല്ലോ ഇനി. അതെ, ഇത് കണ്ട, ഇവിടെ ഹാമക്ക് ഉണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ക്യാമ്പിംഗ് ഏരിയ ആണ്. ആൻഡ് ജസ്സി അടുത്ത് നാളെ നമ്മൾ ഫിഷിംഗ്, നാളത്തെ വീഡിയോ ഞങ്ങൾ കറക്റ്റ് നമ്മളിവിടെ 10 മണിക്ക് തന്നെ ജോയിൻ ചെയ്യുക. നാളെ നമ്മൾ ഇവിടുത്തെ വാട്ടർഫാൾസും ഇവിടുത്തെ പറ്റുമെങ്കിൽ ഇവരോട് ഫിഷിംഗ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ഗോയിൻ ടു ബി ബ്യൂട്ടിഫുൾ കേട്ടോ. ടുമോറോ 3 ഡേയ്സ് വി ആർ ഗോയിൻ ടു ബി സോ ക്ലോസ് വിത്ത് നേച്ചർ. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കമേഴ്ഷ്യൽ ഏരിയയിലേക്ക് പോകുന്നത്, മണാലി, കുളു, ധർമ്മശാല അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. സോ ഈ ഒരു 3 ദിവസം വിൽ ബി സോ ക്ലോസ് ടു നേച്ചർ. നിങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം ഈ 3 ദിവസവും ഈ ഫുൾ ട്രാവൽ എപ്പിസോഡിൽ കേട്ടോ. വി ആർ ട്രൈങ് ടു, നിങ്ങൾ ഹിമാചലിൽ പോയ ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഒരു ഗൈഡായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ജിബി ഹോംസ്റ്റെഡ് എന്നാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പറും ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്യാം. ആൻഡ് ഇനിയൊന്നുമില്ല, നാളെ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ ബാക്കിയുള്ള സൈറ്റ് സീയിങ്ങിനൊക്കെ പോകാൻ പോവാണ്. ലഞ്ച് കഴിക്കണം ആദ്യമേ. അപ്പോൾ എന്തായാലും അതൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം. സോ നാളെ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.